ഹായ് ഹലോ മുറ്റത്തെ മുല്ലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ മുറ്റത്തെ മുല്ലയിൽ അശ്വതിയുടെ പൊങ്ങച്ചം സഹിക്കാൻ പറ്റാതാവുന്നുണ്ട് അശ്വതിയും അശ്വതിയുടെ പൊങ്ങച്ചം പറച്ചിലും അതുകൊണ്ട് അശോകും അല്ലെങ്കിൽ അശോകിൻ്റെ വീട്ടുകാരും കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ അതിനെയൊക്കെ അശ്വതിയുടെ ഒരു നേച്ചറാണത് അത് എല്ലാവരും ഒരുപോലെ എല്ലാ അശ്വതിയുടെ ഒരു നേച്ചറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതൊരു സ്വഭാവമാണ് എന്നൊക്കെ കരുതി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ അശ്വതി എങ്ങനെയും അശോകനെ കൊണ്ട് വണ്ടി പഠിപ്പിക്കണം സ്കൂട്ടിയെങ്കിലും പഠിപ്പിക്കണം ബൈക്ക് പഠിപ്പിക്കണം ഉള്ള ആഗ്രഹം അശോകനോട് പലതവണ പറയുന്നുണ്ട് അപ്പോൾ അശോകനെ സംബന്ധിച്ച് അത് ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തില് അശോകന് അങ്ങനെ യാത്ര ചെയ്യാം അശോകന് പറ്റുന്നൊരു കംഫർട്ടബിൾ വണ്ടി എന്ന് പറയുന്നത് സൈക്കിൾ മാത്രമാണ് അതിൽ പോകാനാണ് തനിക്ക് അങ്ങനെ ഒരു ആഡംബരം കാണിക്കാനോ അല്ലെങ്കിൽ തൻ്റെ സ്റ്റാറ്റസ് ഉയർത്താനോ വേണ്ടിയിട്ട് ബൈക്കും കാറും ഓടിക്കണമെന്നുള്ളൊരു ആഗ്രഹമില്ല അത് എല്ലാ എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും എല്ലാവർക്കും ഒരേപോലെ കഴിവുള്ളവരും ഒന്നുമല്ല അശോകൻ അത് ഭയങ്കര ഒരു കാര്യമാണ് അശോകൻ അത് പേടിയാണ് ചിലർക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഭയങ്കര ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ അത് നമ്മൾക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് അല്ലേ നമ്മളുടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരുടെയും റോഡിലൂടെ നടന്നു പോകുന്ന ഒക്കെ ജീവന് നമ്മൾ ഉത്തരവാദികളാണ് അത്രയും ഒരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു ജോബാണ് അത് അത്രയും എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയോടും കൂടി അത്രയും സുരക്ഷിതവുമായും അത്രയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണത് ചിലർക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാവാം ചിലർ അത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാവാം പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരാൾ അത് ചെയ്യുമ്പോൾ എന്തായാലും പോരായ്മകൾ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പേടിയുണ്ട് ചിലർക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു പേടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി അയാൾ അയാളുടെ പാട്ടിന് വിടുക അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ നിർബന്ധിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഇവിടെ ഈ പറയുന്ന അശ്വതി ആണെങ്കിൽ പലതവണ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി ഒരാളാണ് അപ്പോൾ അത് തൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ തല തനിക്ക് അതിനൊരു കഴിവില്ലാത്ത ഒരാളാണ് അത് മനസ്സിലാക്കി അശോകനെ അശോകൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ പോരെ എന്തിനാണ് ഇങ്ങനെ രാത്രി പോലും സമാധാനം കൊടുക്കാതെ ഇത് പറഞ്ഞ ഇളക്കാണ് അതിനുശേഷം അമ്മായി അമ്മായിയമ്മയോടും അതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ അവരും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു മട്ടിലാണ് അതുകൊണ്ട് തന്നെ കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അശ്വതിയാണ് പിന്നെ പലപ്പോഴും പലയിടങ്ങളിലും ലേശം പൊങ്ങച്ചം കൂടുതലാണ് ഞാൻ വലിയ ഇത് ചെയ്തു ഞാൻ വലിയ അത് വാങ്ങി ഇത് വാങ്ങി അങ്ങനെ കുറേ ഇതെടുക്കാൻ വന്നതാണ് എന്നൊക്കെയുള്ള ഒരു തരം പൊങ്ങച്ചം പറിച്ചത് ഭയങ്കര കൂടുതലാണ് അതായത് ഈ നമുക്കൊന്നും ഇല്ല എന്ന് ആരും അറിയരുത് എല്ലാം ഉള്ള ഒരു ഇതാണെന്നുള്ളത് ബോധിപ്പിക്കണം എന്നുള്ളൊരു തോന്നല് നമ്മളെ ആരും കുറച്ച് കാണരുത് എന്നുള്ളൊരു ഭയങ്കര ആ ഇതിൽ നിൽക്കുന്ന ഒരാളാണ് അശ്വതി അപ്പോൾ അശ്വതിക്ക് എപ്പോഴും അശ്വതിയും അശ്വതിയുടെ വീട്ടുകാരും ഭയങ്കര കുറഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ വേണ്ട വില കിട്ടില്ല എന്ന് ഒരു കൂട്ടത്തിൽ അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് എന്ന് കാണിക്കാൻ അതേപോലെ തന്നെ അശോകൻ്റെ ജോലിയിലും വളരെ കോംപ്ലക്സ് സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അശ്വതി അതുകൊണ്ട് തന്നെ അശോകനോട് വണ്ടി ഓടിക്കാനും അശോക് അങ്ങനെ ചെയ്തുകൂടെ അശോകിന് ഡെപ്യൂട്ടി കളക്ടർ കളക്ടറായിക്കൂടെ അതൊക്കെ ചോദിക്കുന്ന അത്രയും അങ്ങനെ ഒരു കുട്ടിയാണ് അതേപോലെ തന്നെ അശ്വതിയുടെ അശ്വതിയെ വേദനിപ്പിക്കാൻ അശ്വതിയുടെ പത്താം ക്ലാസ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി അശ്വതി പത്താം ക്ലാസ്സിൽ തോറ്റുപോയതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി വളരെ അശ്വതിയുടെ ഒരു ലാംഗ്വേജിൽ ബോഡി ലാംഗ്വേജിലായാലും അശ്വതിയുടെ സംസാരത്തിലൊക്കെ ആയാലും ഒരു പൊങ്ങച്ചം പൊങ്കച്ചമ്പറിച്ച് ഒരു പൊങ്കച്ചമ്പറിച്ചിലുകാരുടെയും അസൂയം കുശുമ്പോ ഉള്ള ഒരു നാട്ടിൻ പുറത്തുകാരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ പോലെ നായികയായാൽ പോലും നായിക നായിക എന്ന് പറഞ്ഞാലും എല്ലാം തികഞ്ഞാലേ നായികയും നായകനെയും ഒക്കെ എപ്പോഴും നമ്മൾ കഥകളെ പരിചയപ്പെടുത്തുമ്പം വളരെ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവും കാണാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കഥയിലെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം അതുതന്നെയാണ് അത്യാവശ്യം നെഗറ്റീവുകളുള്ള ഒരാൾ കൂടിയാണ് കഥയിലുള്ളത് ബാക്കി ബാക്കി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അശ്വതിയുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമില്ല ബാക്കി അവിടെ ബാക്കിയുള്ള ഒരു സാധാരണ കല് സീരിയലുകൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമകൾ മരുമകളെ ദ്രോഹിക്കാൻ അമ്മായിമ്മയും കൂട്ടവും നാത്തോനും സംഘവും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ കഥയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടുത്തെ അശ്വതിയുടെ വില്ലത്തി എന്ന് പറയുന്നത് അശ്വതി തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അശ്വതി തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അശ്വതി തന്നെ ചിന്തിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളുമാണ് അശ്വതിക്ക് വില്ലനായി മാറുന്നത് ഇവിടെ ഇപ്പോൾ ജ്യോതി എന്ന് പറയുന്ന പുതിയൊരു മരുമകൾ കൂടി ആ ഒരു വീട്ടിലേക്ക് മണിമംഗലം എന്ന് പറയുന്ന തറവാട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ സ്ഥാനം ഇടിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന വാക്കുകളായാലും അല്ലെങ്കിൽ എന്തൊക്കെയായാലും അത് വരുമ്പോൾ അവിടെ തനിക്ക് കിട്ടണ്ട വില കിട്ടുന്നില്ല അല്ലെങ്കിൽ തനിക്ക് അങ്ങനെയാണോ പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞ് അശോകന്റെ സമാധാനം കെടുത്താനും പതിയെ പതിയെ ആ വീട്ടിൽ നിന്ന് അശോകും അശ്വതിയും മാറിപ്പോകുന്നതിലേക്കുമൊക്കെ ആയിരിക്കും കഥ പോകാൻ പോകുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ അശ്വതി തന്നെ ഊതിപ്പെടുപ്പിച്ചെടുക്കുന്ന അശ്വതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നോ അല്ലെങ്കിൽ അശ്വതി കുറച്ചൊന്നും ആരും കാണുന്നില്ല അശ്വതിക്ക് എപ്പോഴും ഇവിടെ മുൻഗണനയും പരിഗണനയും കിട്ടുന്നുണ്ട് പക്ഷെ അശ്വതിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ല അശ്വതിയുടെ ചിന്തകൾ അല്ലെങ്കിൽ അശ്വതിയുടെ കോംപ്ലെക്സ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അശ്വതി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ണ മന്ത്രത്തിൽ ഉർവശി ചേച്ചിയുടെ ഒക്കെ ഒരു ഒരു വകഭേദമാണ് അപ്പോൾ ആ കഥയിൽ നമുക്കറിയാം അതിലൊരു ഇതെടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ശ്രീനിവാസൻ ശ്രീനിവാസൻ സാറും ഉർവശി ചേച്ചിയും കൂടെ അഭിനയിച്ച അടിപൊളി ഒരു പടമാണ് അതേപോലെ തന്നെ പാർവതി പാർവതി ചേച്ചിയും ജയറാമേട്ടനും ആണ് ബാക്കി ക്യാരക്ടേഴ്സ് അവർ ചേട്ടനിയന്മാർ ഭാര്യമാർ അങ്ങനെ ആയിരുന്നല്ലോ അവർ ഈ ഒരു അനിയൻ കല്യാണം കഴിച്ച് പാർവതി വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഉർവശി ചേച്ചിക്ക് ഉണ്ടാവുന്ന തോന്നലുകളും അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുന്നതും പിന്നീട് പതിയെ പതിയെ മറ്റൊരു വീട്ടിലേക്ക് ശ്രീനിവാസിനെ വിളിച്ചുകൊണ്ട് ശ്രീനിവാസൻ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതും അവിടെ നിന്ന് പിന്നെ കാർ വാങ്ങുന്ന സീനുകളും കാറ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സീനുകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അശ്വതി അശോകനോട് ബൈക്ക് പഠിക്കണമെന്ന് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഇതിനെ തുടർന്ന് ഇനി കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെയാണോ കഥ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം നാളെ കാണാം അതുവരെ ബൈ